ഏഴുമെട്ടും വാക്യങ്ങളിൽ അവൻ അതിദുഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവൻ ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലും അപ്പൊസ്തോലൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുമേ അതെ നാം മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുന്നവരാകണം മറ്റുള്ളവരെ സഹായിക്കുന്നവരാകണം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത് നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ ഒരു വശത്തോട്ടല്ലെങ്കിൽ വേറൊരു വശത്തോട്ട് നമ്മെ തള്ളിയിടുവാൻ പിശാജ് എപ്പോഴും ശ്രമിക്കും കേട്ടോ സാത്താൻ്റെ തന്ത്രങ്ങൾ പലവിധമുണ്ട് ചിലപ്പോൾ തെറ്റിനു നേരെ കണ്ണടയ്ക്കുവാൻ അവൻ പ്രേരിപ്പിക്കുന്നു ഇന്നത്തെ ഇത് ധാരാളം കാണാം അങ്ങനെയുള്ള വ്യക്തി തൻ്റെ പാപത്തിൽ നിന്നും മാറി അനുദിപ്പിച്ചു വന്നാൽ അവർ അവനോട് ക്ഷമിക്കേണ്ടതാണ് എന്നാൽ അവർ അത് ചെയ്തില്ല അനുദപിച്ചു വരുന്നവരെ സ്വീകരിക്കാതിരിക്കാനും സാത്താൻ പ്രവർത്തിക്കും അത് ശരിയല്ല മനഃപൂർവ്വമായ മാനസാന്തരത്തോടെ മടങ്ങി വരുന്നവരെ സഭ തെറ്റ് ചെയ്യാത്തവരെ പോലെ സ്വീകരിക്കണം ക്ഷമയുടെ ആത്മാവില്ലാത്ത സഭകൾ ഇന്ന് നിരവധിയാണ് അശുദ്ധിക്ക് നേരെ കണ്ണടയ്ക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് മനഃപൂർവമായി അനുദപിച്ചു വരുന്നവരെ അംഗീകരിക്കാതിരിക്കുന്നത് ഇത് രണ്ടും സാത്താൻ്റെ വേല തന്നെയാണ് ക്ഷമിക്കാത്തവരായിരിക്കുന്നതിനാൽ സാത്താൻ ഒരു വലിയ പങ്ക് വിശ്വാസികളുടെ മേൽ ആധിപത്യം പുലർത്തിയിരിക്കുന്നു സുവിശേഷ വിഹിത സഭകളിൽ പോലും സാധാരണ കേൾക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് തങ്ങളുടെ പാപങ്ങൾ സമ്മതിച്ചവ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നത് നാം കേൾക്കാറില്ല ന്യായീകരിക്കുന്ന പ്രവണത മാത്രമേ കാണുന്നുള്ളൂ അതുമാത്രമല്ല മനഃപൂർവ്വമായി ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കുന്ന സ്വഭാവവും നമുക്കില്ല ക്ഷമയുടെ ആത്മാവ് നമ്മുടെ മിക്ക കൂട്ടായ്മകളിലും സഭയിലും ഇല്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ പാപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം നടക്കും ദൈവം ക്ഷമിച്ചാൽ പോലും നാം ക്ഷമിക്കില്ല ദൈവം ക്ഷമിക്കാത്തതായി ഒരു പാപവുമില്ല സാത്താൻ നമ്മെ കബളിപ്പിച്ചിരിക്കുന്നതിന് ഒരു കണക്കുമില്ല ഏതൊരു പാപം ചെയ്യുവാനും നാം കഴിവുള്ളവരാണെന്ന കാര്യം നാം ഓർക്കണം ആ സഹോദരൻ ചെയ്തതെന്താണെങ്കിലും അത് തന്നെ ചെയ്യുവാൻ എനിക്കും കഴിയും തെറ്റ് ചെയ്ത ഒരു വ്യക്തി വാസ്തവത്തിൽ അനുദപിക്കുമ്പോൾ ആ മനുഷ്യനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം അയാളെ കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവരണം ഇത് ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് ഇതൊരു മഹൂത്വകരമായ ശുശ്രൂഷയാണില്ലേ ഇതുപോലുള്ള അനേകം നല്ല ശുശ്രൂഷകളും ഇന്ന് സഭ മറന്നിരിക്കുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ മറ്റുള്ളവരെ കൂട്ടായ്മയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്ന മനോഭാവം താങ്കൾക്കുണ്ടോ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണെന്ന് മറന്നുപോകരുത് മറ്റുള്ളവരെ കൂട്ടായ്മയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്ന മനോഭാവം പന്ത്രണ്ടാം ബാക്കി നോക്കിക്കാട്ട് എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ കുരുതിലേക്ക് വരുന്നതിന് മുമ്പ് കർത്താവ് ത്രോവാസിൽ തുറന്ന ഒരു വാതിൽ പൗലോസിന് കാണിച്ചു കൊടുത്തു അവിടെ താമസിച്ച് സുവിശേഷം അറിയിച്ചത് ദൈവഹിത പ്രകാരം തന്നെ ദൈവം തരുന്ന സന്ദർഭങ്ങളിലെല്ലാം നാം വിശ്വസ്തരായിരിക്കണം പൗലോസ് അങ്ങനെയായിരുന്നു പതിമൂന്നാം വാക്യത്തിൽ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായികയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കതൂന്നിക്ക് പുറപ്പെട്ടു ത്രോവാസിൽ താൻ സുവിശേഷിക്കുമ്പോഴും തൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ടിരുന്നത് കുരുന്ത് സഭയെക്കുറിച്ചായിരുന്നു എന്ന് പൗലോസ് പറയുന്നു തീത്തോസ് വന്ന് വിവരങ്ങൾ അറിയാൻ കാത്തിരുന്നു പക്ഷെ കണ്ടില്ല താൻ മക്കതൂനയ്ക്ക് പോയി അവിടെ തീത്തോസിനെ കണ്ടുമുട്ടി കുരന്ത് സഭയിലെ ആ മനുഷ്യനെ പ്രത്യേകം ഓർക്കണം ആളിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ആ മനുഷ്യനെ പുറത്താക്കിയതും അവൻ തിരിച്ചു വന്നതും സഭ അവനെ സ്വീകരിച്ചതും എല്ലാം പൗലോസ് ഇപ്പോൾ അറിഞ്ഞു ശുശ്രൂഷയുടെ വിജയമാണ് ഇനിയും നാം കാണുന്നത് ശുശ്രൂഷയുടെ ശക്തി എന്ന് പറയുന്ന ഭാഗത്താണ് നാം വന്നിരിക്കുന്നത് ഈ ശുശ്രൂഷയുടെ മഹാത്മ്യത്തിൻ്റെ ഭാഗം അത്ര ഇത് ദൈവവചനം അതിൻ്റേതായ ഗൗരവത്തിൽ പഠിപ്പിക്കുവാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഉന്നതമായ മഹത്വമേറിയൊരു ചിത്രമാണ് നാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മറക്കരുത് ഇപ്പോൾ നല്ല വാക്യം ക്രിസ്തുവിൽ ഞങ്ങളെപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം സുവിശേഷ കോഷണം എന്നത് ജയാരവങ്ങളോടുള്ള ഒരു പ്രവേശനമായി പൗലോസ് ചിത്രീകരിക്കുന്നു റോമ സാമ്രാജ്യത്തിലെ വിജയപ്രവേശനമാകുന്നു ഇതിൻ്റെ പശ്ചാത്തലം ഒരു റോമാ പടത്തലവൻ റോമ ജനറൽ സൈന്യങ്ങളുമായി ആക്രമണത്തിന് പുറപ്പെടുന്നു എന്ന് ചിന്തിക്കുക വിജയം ഒന്നിനു പുറകെ ഒന്നായി നേടി യുദ്ധം അവസാനിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സൈന്യവുമായി തിരിച്ച് റോമ നഗരത്തിലേക്ക് വരുന്ന വരവ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ വിജയശ്രീ ലാളിതനായി തൻ്റെ പട്ടണത്തിലേക്കുള്ള പ്രവേശനം ഒരു വിജയശ്രീ ലാളിതനായി വിജയോത്സവമായ പ്രവേശനം ആയിരിക്കും മുൻനിരയിൽ സ്വതന്ത്രരായി വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ള തടവുകാരും ഏറ്റവും പിമ്പിലായി കൊല ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന തടവുകാരും കാണും ഈ ഘോഷയാത്രയിൽ സുഗന്ധം പരത്തുന്നതിനും ദേവപ്രസാദം ലഭിക്കുന്നതിനും കുന്തിരുക്കം ധാരാളം പുകയ്ക്കും പടലങ്ങൾ ചിലപ്പോൾ ആകാശത്തെ വിഴുങ്ങുക തന്നെ ചെയ്യും ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് താങ്കൾക്ക് തോൽക്കാൻ സാധ്യമല്ല സുഹൃത്തെ എപ്പോഴും എന്ന വാക്ക് ശ്രദ്ധേയമാണ് ഒരു ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ അനേകർ മാനസാന്തരപ്പെടുമ്പോഴും ആരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാതിരിക്കുമ്പോഴും ക്രിസ്തുവിൽ എന്നെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം എന്ന് പറയേണ്ടതാണ് അതെ പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് സൗരഭ്യവാസനയാകുന്നു മുകളിൽ വിവരിച്ച നഗരപ്രവേശനത്തിൽ സ്വതന്ത്രരാക്കപ്പെടേണ്ടവരും വധശിക്ഷ ഏൽക്കേണ്ടവരും ഉണ്ടായിരുന്നല്ലോ രണ്ടു കൂട്ടരും ഈ വിജയപ്രവേശനത്തിൽ ഉണ്ടായിരുന്നു രണ്ടുപേരും ഈ വലിയ ഘോഷയാത്രയിൽ ഉൾപ്പെട്ടിരുന്നു പതിനാറാം വാക്യം ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ ഇവിടെ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി ദൈവവചന ശുശ്രൂഷയാണെന്ന് ഓർക്കണം ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആകുന്നത് അഭികാമ്യം തന്നെയാണ് എന്നാൽ എന്തെല്ലാം കീറാമുട്ടി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പരിഹാരം കാണാൻ അസാധ്യമായ പ്രശ്നങ്ങൾ നിരവധി ദൈവവചന ശുശ്രൂഷ ഒരു ദൈവവചനൻ്റെ വിലയും നിലയും നിസ്തുല്യമാകുന്നു ഓർക്കണം അതെ എന്തുകൊണ്ടാണെന്നറിയാമോ കാരണം നാം എപ്പോഴും വിജയിക്കുവാൻ അവൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പോകുന്ന ഓരോ യോഗങ്ങളിലും കർത്താവിനായി തീരുമാനമെടുക്കുന്ന അനേകരെ കാണുവാൻ സാധിക്കുന്നു എൻ്റെ മിടുക്കുകൊണ്ടാണോ അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അവിടുന്ന് തരുന്ന ജയം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അനേക ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ അതെത്ര അത്ഭുതകരമാകുന്നു എന്നോർക്കണം നമുക്കിവിടെ വിജയം കാണാവുന്നതാണ് രക്ഷിക്കപ്പെടുന്നവർക്ക് നാം ജീവൻ്റെ വാസനയാണ് എന്നാൽ ഒരു മിനിറ്റ് സധികനെ ക്രിസ്തുവിനെ ത്യജിക്കുന്ന വിഭാഗമോ അവർക്ക് നാം മരണത്തിൻ്റെ വാസനയാണ് ഒരു ദൂത് പ്രസംഗിച്ചതിന് ശേഷം സാധാരണ ഞാൻ ആളുകളോട് പറയാറുണ്ട് ക്രിസ്തുവിനെ ത്യജിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും പോയാൽ നിങ്ങൾക്ക് ഇതുവരെ അഭിമുഖീകരിക്കേണ്ടി വന്നതിൽ ഏറ്റവും മോശപ്പെട്ട ശത്രു ശത്രുവും ഞാനായിരിക്കാനാണിട കാരണം ഇനിയും ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഞാൻ ദൂത് കേട്ടിരുന്നില്ല എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല അപ്പോൾ അങ്ങനെ അറിയിച്ച ഞാൻ ശത്രുവല്ലേ നിങ്ങളെ ദൂത് അറിയിച്ച ഞാൻ ശത്രുവല്ലേ ഈ വചനങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടാലും ഇല്ലെങ്കിലും അവൻ്റെ ന്യായാസനത്തിന് മുൻപാകെ ഒരു നാൾ നിങ്ങൾ നിൽക്കേണ്ടതായി വരും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഈ ജയോത്സവ ഘോഷയാത്രയിൽ നിങ്ങളും ഉണ്ടായിരിക്കും നിങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഉറപ്പാക്കുക മുൻനിരയിലാണെങ്കിൽ ജയിക്കുന്നവരോടുകൂടെ അവകാശം പ്രാപിക്കാം പിൻനിരയിലാകുന്നുവെങ്കിൽ നിത്യനാശം നമുക്ക് ഒരൊറ്റ ആയുസ് മാത്രം തീരുമാനമെടുക്കാൻ താങ്കൾ വേറൊരു ആയുസിനു വേണ്ടി കാത്തിരുന്നാൽ അത് ബുദ്ധിമോശമാണ് താങ്കൾ ഏത് തിരഞ്ഞെടുക്കും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ നിത്യസന്തോഷത്തിലേക്ക് പോകും ക്രിസ്തുവിനെ ത്യജിക്കുന്നവർ നിത്യനാശത്തിലേക്ക് പതിനേഴാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു ക്രിസ്തീയ ശുശ്രൂഷയുടെ സമ്പൂർണ്ണ പ്ലാൻ ഇതത്രേ ദൈവവചനം കോട്ടിമാറ്റിക്കളയാതെ കൂട്ടിചേർക്കാതെ ഒരു കച്ചവട ചരക്കാക്കാതെ സത്യം സത്യമായി പ്രസ്താവിക്കപ്പെടണം പോലീസ് പറയാണ് ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല പിന്നെയോ നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു അതെ ഇത് സ്ഥാപിത താല്പര്യങ്ങളോടെ സ്വന്തം കാര്യം കാണുവാനായി ഇപ്പോൾ സ്ഥാപിക്കുവാൻ പാടില്ല അത് കൂടുതൽ ശിക്ഷ വാങ്ങിക്കിട്ടും മറക്കരുത് എത്ര വലിയ ഒരു ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് ദൈവചനം അവരവരുടെ സൗകര്യത്തിന് പഠിപ്പിക്കുവാനും പഠിക്കുവാനുമുള്ളതല്ല ദൈവചനം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ പഠിപ്പിക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ ക്രിസ്തീയ ശുശ്രൂഷയാകൂ അല്ലാത്തതൊക്കെ ഒരുതരം കബിളിപ്പിക്കലാകുന്നു എന്ന് മറക്കരുത് എന്നെ സിദ്ധിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവജനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപക്ഷെ താങ്കൾ ദൈവഹിതത്തിൽ നിന്നും വ്യതിചലിച്ച് താങ്കളുടേതായ വഴിയിൽ പോയി ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ടാകും എന്നാൽ ഇന്നും മടങ്ങി വരുവാനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് കടന്നു വരുവാനായിട്ട് സാധിക്കും അതെ ദൈവവചനമനുസരിക്കാതെ ദൈവത്തെ ദുഃഖിപ്പിച്ചതായ ഒരു പോലും മടങ്ങി വരാവുന്നതാണ് അവനെ ആശ്വസിപ്പിക്കുന്ന ദൈവം ജീവിക്കുന്നു